നമസ്കാരം, ഞാൻ ബിജീഷുള്ളൂ. പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷുള്ളൂ. മാർക്കറ്റ് പ്രൊഡക്ഷൻ എന്ന അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി. വരും ദിവസങ്ങളിലായാലും എങ്ങനെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്, എന്താണ് ഇപ്പോഴത്തെ ഒരു എക്സാക്ട് ഒരു ട്രെൻഡ്, ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിലായാലും നിഫ്റ്റിനെ കുറിച്ചായാലും നമ്മളത് സൂചിപ്പിച്ചിരുന്നത് നമുക്ക് ഇൻട്രാഡേ ട്രെൻഡിൽ മാനേജ് ചെയ്യാനായിട്ടാണ് സൂചിപ്പിച്ചിരുന്നത്. കാരണം നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഇപ്പോഴത്തെ ഒരു മൂവ്മെൻറ്റ് ഒരു സ്ട്രക്ചർ ആയാലും ഇൻട്രാഡേ ട്രെൻഡിൽ വളരെ കൃത്യമായിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ പോസ്റ്റിൽ നമ്മളൊരു വ്യൂ നമ്മൾ നൽകിയിരുന്നു, 19,200 എന്ന് പറയുന്നത് നിഫ്റ്റിയിലും ഒരു ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയാണ്. അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ നിലനിൽക്കുന്നത് അതിന് മുകളിലാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും വരും ആഴ്ചയിലായാലും ഈ ഒരു രണ്ട് സപ്പോർട്ട് നിഫ്റ്റിക്കായാലും കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ്. 19,200 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട്, 19,330. 19,330 നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ഇൻട്രാഡേ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിൽ കാണിക്കാം. കഴിഞ്ഞ ദിവസത്തിൽ ആ ഒരു സപ്പോർട്ട് വർക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്കതിലും നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ടിലാണ് ഹോൾഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇൻ കേസ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിലും ഒരു സപ്പോർട്ടിലാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു കാരണവശാലും ഷോർട്ട് സെൻ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഈ ഒരു ലെവലിൽ നിന്നായാലും ഒരു ബൈക്കാണ് കൂടുതൽ ഒരു സാധ്യത വരുന്നത്. അപ്പോൾ അതിനുശേഷം ആയാലും നിഫ്റ്റി എക്സാക്റ്റ് ആയിട്ട് റിവേഴ്സ് ആയിരുന്നു. നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവലുകളിൻ്റെ മുകളിലേക്കായാലും നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിരുന്നു. പ്രൈസേഷൻ കോഴ്സ് നിങ്ങൾ ആ ഒരു സീരീസ് അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ട്രെൻഡ്, ഇൻ കേസ് ഹ്യൂജ് ഗ്യാപ് ഡൗൺ വന്നു കഴിഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സ് ആകുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വന്നാൽ കറണ്ട് ട്രെൻഡ് എങ്ങനെ കണ്ടിന്യൂ ചെയ്യും, എങ്ങനെ റിവേഴ്സ് ആകുന്നു. അപ്പോൾ പല മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻസ് ആയാലും ന്യൂസിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസ് സോറി കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റൊക്കെ വളരെ ഈസി ആയിട്ട്, അപ്പോൾ അത് അറ്റൻഡ് ചെയ്തവർക്ക് വളരെ ഈസി ആയിട്ട് അത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചു കാണും. മാത്രമല്ല നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ചും ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ദീപാവലി ഓഫറിൽ ലഭ്യമാണ്, ആ ഒരു ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആവശ്യക്കാർക്ക് അതിൽ കയറി നോക്കാവുന്നതാണ്. അതിൻ്റെ ഫ്രീ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഈ ഒരു ഓഫർ ആയാലും മാക്സിമം 2 ദിവസം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പ്രൈസ് ഹൈക്കിംഗ് ഉണ്ടായിരിക്കും. നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അതായത് 19,330 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അതനുസരിച്ചായിരിക്കും ഈ ഒരു ബൈയുടെ ഒരു മൊമെന്റം, ഇപ്പോഴത്തെ ഒരു ബൈയുടെ ഒരു മൊമെന്റത്തിന്റെ ഒരു സ്പീഡ്. അതുപോലെ തന്നെ 19,200 ഈ രണ്ട് സപ്പോർട്ടാണ് നിഫ്റ്റിക്കായാലും വരും ആഴ്ചയിലും നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട്. ഹയർ ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന ലെവലിൽ മാനേജ് ചെയ്യുന്നതാണ് ബെറ്റർ. ഓരോ ദിവസത്തെ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക, എക്സാക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിഫ്റ്റിനെ നമുക്ക് ഇൻട്രാഡേ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് എക്സാക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിനെ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് മാനേജ് ചെയ്യുമ്പോൾ 19,465 ഈ ഒരു ലെവലിലാണ്, അതായത് കുറച്ചൊരു അപ്പലാണ് നിഫ്റ്റിയിലും റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പോൾ 19,465 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. ചെറിയ ടൈം ഫ്രെയിൽ വലിയ ടൈം ഫ്രെയിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത റെസിസ്റ്റൻസ് ഈ ഒരു ലെവലിൽ നിന്നായാലും ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി, ഇതിൻ്റെ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അല്ലെങ്കിൽ 19,525 അടുത്ത് നിന്ന് റിവേഴ്സ് ആകുന്ന ഒരു സമയത്ത് മാത്രമാണ് ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 520-ൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത ബൈ സെൻറ്റിവിലാണ്, പക്ഷേ തൊട്ടടുത്ത് റെസിസ്റ്റൻസ് ഏരിയ ആണ് 19,560 റെസിസ്റ്റൻസ് ആണ്. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് റെസിസ്റ്റൻസിൻ്റെ തൊട്ട് താഴെയാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകരുത്. റെസിസ്റ്റൻസിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകരുത്. ഷോർട്ട് സെല്ലാണ് കൂടുതൽ സാധ്യത. 465 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ സെൻറ്റിവിലേക്ക് നിലനിൽക്കാവുന്നതാണ്. 465 ബ്രേക്ക് ചെയ്താൽ ലോറയുടെ അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 19,420 ആണ്. ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിലനിൽക്കുന്നത് സപ്പോർട്ടിൻ്റെ ഒരു മുകളിലാണോ സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണോ, അതിനനുസരിച്ച് എപ്പോഴും ട്രേഡ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡ് നിലനിർത്താനായിട്ട് സാധിക്കും.
19,420-ന് താഴെ നിഫ്റ്റിയിലും സപ്പോർട്ട് കാണുന്നത്. 19,365, അതുപോലെ തന്നെ 19,330. ഈ ഒരു രണ്ട് സപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടാണ്. 350-ൻ്റെ താഴെ നിലനിർത്തിയാലാണ് നിഫ്റ്റിക്കയിലും കൂടുതൽ ഇനി വീക്ക്നെസ് താഴത്തേക്ക് കാണുന്നത്. പക്ഷേ ഹയർ ലെവലെത്തിയാലും ഹയർ ലെവലിൽ നിന്നായാലും നിഫ്റ്റിയിലും ശ്രദ്ധിക്കണം. ഈ ഒരു ട്രെൻഡ് കൃത്യമായിട്ട് ഇൻട്രാഡേ ട്രെൻഡിൽ മാനേജ് ചെയ്യുന്നതാണ് സേഫ്. കൃത്യമായിട്ട് ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഒരു സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവ് സെന്റിമെന്റാണ് ബാങ്ക് നിഫ്റ്റിയിലും കാണുന്നത്. അപ്പോൾ ഈ ഒരു സെന്റിമെന്റ് നിലനിർത്താനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് നിലനിർത്താൻ ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കുക. അതായത് കറണ്ട് സെന്റിമെന്റിൽ എന്ന് പറയുന്നത് സ്ലൈറ്റ് ഒരു പോസിറ്റീവ് സെന്റിമെന്റാണ്. പക്ഷേ ലോങ് ടൈമിലേക്ക് ഇതൊരു പോസിറ്റീവ് സെന്റിമെന്റ് അല്ല, ലോങ് ടൈം ബൈയിലേക്ക് ആയിട്ടില്ല. പക്ഷെ അതുകൊണ്ടാണ് ഇൻട്രാഡേ ട്രെൻഡിൽ മാനേജ് ചെയ്യാനായിട്ട് പറയുന്നത്. 43,200, 43,500, ഈ ഒരു രണ്ട് സപ്പോർട്ടാണ് നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിന്റെ മുകളിൽ നിലനിൽക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു ബൈ സെന്റിമെന്റാണ്. പക്ഷേ ഇൻ കേസ് 43,500 താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ 43,200 സപ്പോർട്ടാണ്. അതിനുശേഷം 200 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും ഇതിൻ്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയാലാണ് അടുത്തൊരു ബൈ സെന്റിമെന്റ് വരുന്നത്. ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് ഇൻട്രാഡേയിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. ഹയർ ലെവലിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ലെവൽ നൽകാനില്ല. ഈ ഒരു കറണ്ട് ഒരു സെന്റിമെന്റ് നിലനിർത്താനുള്ള ഒരു സപ്പോർട്ട് മാത്രമാണ് നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ കഴിഞ്ഞ ദിവസത്തിൽ വർക്ക് ചെയ്ത് നോക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ഏതാണെന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു സപ്പോർട്ട് നൽകിയിരിക്കുന്നത് 43,540 ആണ്. നമ്മളൊരു സപ്പോർട്ട് നൽകിയിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലും എക്സാക്ട് ആയിട്ട് ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ആ ഒരു സപ്പോർട്ടിൻ്റെ ഒരു മുകളിലായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും ഓപ്പൺ വന്നിരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഇൻ കേസ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിലാണോ റെസിസ്റ്റൻസിലാണോ, അതനുസരിച്ചായിരിക്കും ഓൾമോസ്റ്റ് ആ ഒരു സമയത്ത് ആ ഒരു ട്രെൻഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. നിങ്ങൾ എക്സാക്ട് ആയിട്ട് ഏതൊരു ഡയറക്ഷനിൽ നിലനിൽക്കണമെന്ന് തീരുമാനിക്കുന്നതും പോലും ഈ ഒരു ഓപ്പണിംഗ് അനുസരിച്ചാണ്. അതിനനുസരിച്ച് കൃത്യമായിട്ട് ആ ഒരു ബൈറ്റൊരു സെന്റിമെന്റിൽ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും അടുത്തൊരു റെസിസ്റ്റൻസ് വരെ ഉള്ളൊരു അപ്പ് മൂവ്മെന്റ് ആയിരുന്നു നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നൽകുന്നില്ല. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ് റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ 44,060 ആണ് റെസിസ്റ്റൻസ് വരുന്നത്. 60-ന്റെ ഒരു മുകളിലാണെങ്കിൽ ബൈ സെന്റിമെന്റാണ്. ഷോർട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് 60-ന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ഷോർട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകരുത്. റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകരുത്. ബാങ്ക് നിഫ്റ്റിയിൽ അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 43,875 ആണ്. കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന അതേ സപ്പോർട്ട് തന്നെയാണ്, അതേ റെസിസ്റ്റൻസ് തന്നെയാണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നത് 43,875 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ചെറിയ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ലോവർ ലെവലായാലും ബാങ്ക് നിഫ്റ്റിക്കായാലും നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് 43,640 ആണ് ഒരു സപ്പോർട്ട് വരുന്നത്. ഈ ഒരു സപ്പോർട്ട് അപ്പോൾ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൻ്റെ ഇടയിലാണെങ്കിൽ 15 മിനിറ്റിന് ശേഷമുള്ള ട്രെൻഡ് ഫോളോ ചെയ്യുക. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുക, അല്ലെങ്കിൽ ഈ ഒരു ലെവല് റെസിസ്റ്റൻസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നതനുസരിച്ചാണ് അടുത്തൊരു ബൈ സെന്റിമെന്റിൽ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഇൻട്രാഡേ ബൈ സെന്റിമെന്റിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ വരും ദിവസങ്ങളായാലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളായാലും കൃത്യമായിട്ട് ട്രെൻഡ് നിലനിൽക്കാനായിട്ട് ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ദിവസവും നൽകുന്ന അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കാം. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വിലയേറെ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.